ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തേക്കണം. കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിതാ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 240 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മളിതിലോട്ട് 1 വലിയ സ്പൂൺ അരിപ്പൊടിയും പിന്നെ 1 സ്പൂൺ കടലമാവും കൂടെ ചേർക്കുന്നുണ്ടേ. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 2 നുള്ള് സോഡാ പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടാണ്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോകരുതേ. അപ്പോൾ നമ്മുടെ ഈ ബോണ്ടയ്ക്ക് വേണ്ട ബാറ്റർ റെഡിയായിട്ടുണ്ട്. അതായത് ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാൻ. ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, അതുപോലെ ഒത്തിരി അങ്ങ് ടൈറ്റായിട്ടും ഇരിക്കരുത്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോണ്ട വറക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിരിപ്പുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവുത ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു സമയം 4 എണ്ണം ഇട്ട് കൊടുത്താണ് വറക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട, അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ബോണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഈ മധുരമുള്ള ടൈപ്പ് ബോണ്ടയാണല്ലേ. ഈ ബോണ്ട എന്ന് പറയുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉള്ളതാണ്. ഈ ബോണ്ടയ്ക്ക് കാര ബോണ്ട എന്നാണ് പറയുന്നത്. ഈ ബോണ്ട നമുക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ മൈദയൊന്നും ഉപയോഗിച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ നമ്മളിതിലോട്ട് കടലമാവും അരിപ്പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ നോക്കി, നമ്മുടെ ബോണ്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, നല്ലൊരു കളറും ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് എണ്ണയിലോട്ടിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണിത്. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണിത്. അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം.
ഞങ്ങളുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.